യോഗ്യമായ യോഗ്യമായ പരിശുദ്ധ പരിശുദ്ധ പരമ പരമ നിത്യസ്തുതിക്കേറ്റം യോഗ്യത്തിന് നിത്യസ്തുവ്യാരു നിത്യസ്തുപരമ ദിവ്യാരു സ്നേഹമുള്ള കൃപീട സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയുടെ നിമിഷങ്ങളാണ് നാം ഇപ്പോൾ അനുസ്മരിക്കുക തൻ്റെ പരിസ്ഥിതി ജീവിതകാലം മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് ഓരോ നിമിഷവും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ പ്രബോധനങ്ങളിലൂടെ കർത്താവിൻ്റെ മുഖമാണ് യേശുനാഥൻ തൻ്റെ തന്നെ അനുഗമിച്ച ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്നാൽ ഈ തിരുമണിക്കൂറി നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന യോഗങ്ങളെ കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തിലേക്ക് ഏതെല്ലാം മേഖലയിലുമാണ് കർത്താവ് പ്രവർത്തിക്കേണ്ടത് അതെല്ലാം നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാഥൻ്റെ മുമ്പിൽ ആനിക്കുമ്പോൾ യോഗന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ വാങ്ങിച്ച നമുക്ക് ധ്യാനിക്കാം കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്നും മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി ഗഫർണാമിലെത്തി യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിവധിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ എന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് ആശവനിൽ വിശ്വസിക്കുക പ്രിയമുള്ളവരെ യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അവൻ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോൾ അനേകം ജനങ്ങൾ വീണ്ടും വീണ്ടും അവനെ അന്വേഷിച്ച് കടന്നു വരികയാണ് തിബേരിയസ് സിൽവച്ചാണ് യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നത് അതുകൊണ്ടുതന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം അനേകം വള്ളത്തിൽ ആളുകൾ അവനെ അന്വേഷിച്ച് കടന്നു വരുവാൻ തുടങ്ങി കാരണം അവൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവരെല്ലാവരും മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ യേശുവിനെ അന്വേഷിച്ച് അവർ കടന്നു പുരുമ്പോൾ യേശു അവരോട് പറയുന്നത് എന്താണ് നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല മറിച്ച് അപ്പം ഭക്ഷിച്ച തൃപ്തനായതുകൊണ്ടാണ് വീണ്ടും എന്നെ അന്വേഷിക്കുന്നത് പ്രേമുള്ളവരെ അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് ഇവിടെ യേശുനാഥൻ അപ്പം വർദ്ധിപ്പിച്ചത് ജനങ്ങൾ അവനോട് ചോദിച്ചത് കൊണ്ടല്ല മറിച്ച് അവന് അവൻ്റെ മേൽ കരുണ തോന്നിയത് കൊണ്ടാണ് ഈ ജനങ്ങൾ ആടുകളെ ആടുകളെപ്പോലെയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമായത് നൽകിയവനാണ് വിശ്വനാഥൻ അവർക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ അവൻ നൽകിയപ്പോൾ ഇവനെങ്ങനെയാണ് ഇതെല്ലാം സംസാരിക്കുന്നത് എന്ന് പോലും വിസ്മയിച്ച ജനമാണ് അവനെ വീണ്ടും വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരുന്നത് കാരണം അതുപോലെ അവർക്കുണ്ടായിരുന്ന നേതാക്കന്മാരൊന്നും ഇതുപോലെ സംസാരിച്ചിട്ടില്ല അവർക്ക് ആവശ്യമായതൊന്നും അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ യേശുനാഥൻ അവരുടെ ഇടയിലേക്ക് കടന്നു പിടിക്കുകയും അവർക്ക് ആവശ്യമായത് പകർന്നു കൊടുക്കുകയും ചെയ്തു അവർക്ക് ശാരീരികമായ ഒരു വളർച്ചയായിരുന്നതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു മറിച്ച് ആത്മീയമായി എങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാം അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ വ്യക്തതയില്ലായിരുന്നു ആ ഒരു അവസരത്തിൽ യേശുനാഥൻ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തു ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ എന്താണ് പ്രവർത്തിക്കേണ്ടത് എപ്രകാരമാണ് അവർ ദൈവത്തെ സമീപിക്കേണ്ടത് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മറ്റ് സഹോദരങ്ങളെ എങ്ങനെയാണ് അവർ സ്നേഹിക്കേണ്ടത് സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ യേശുനാഥൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ദൈവത്തിൻ്റെ വചനം അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരെല്ലാവരും വിസ്മയഭരിതനായി മാറി എങ്ങനെയാണ് ഇവൻ ഇതെല്ലാം സംസാരിക്കുവാൻ സാധിക്കുന്നത് തീർച്ചയായും ഇവൻ എന്തോ പ്രത്യേകതയുണ്ടെന്ന് ജനങ്ങളെല്ലാം തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിക്കാതെ അവൻ്റെ വചനങ്ങൾ സ്വീകരിക്കുവാൻ തക്ക വിധം അവൻ്റെ ഹൃദയങ്ങളെ തുറന്നു വെച്ചുകൊണ്ട് അവനോടൊപ്പം ആയിരിക്കുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പോലും അസ്വസ്ഥതയായി കാരണം ഒത്തിരിയേറെ ദിവസങ്ങളായി യേശുവിനോടൊപ്പം അവർ സഞ്ചരിക്കുകയാണ് യേശു പറയുന്നതെല്ലാം ആവേശപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും അവശരായി വീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിക്കുന്നത് അവർ പറഞ്ഞയക്കുക അവർ രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മുടെ കൂടെയുണ്ട് ഇനിയും അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷിക്കുവാനൊന്നുമില്ല എന്ന് അവർ പറയുമ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്ന മറുപടി എന്താണ് നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്കുമെന്നാണ് പ്രിയുള്ളവരെ അതിനുശേഷം യേശുനാഥൻ അപ്പം വർദ്ധിപ്പി വർദ്ധിപ്പിച്ച് നൽകി ഈ അപ്പം ഭക്ഷിച്ചു തൃപ്തരായ വ്യക്തികൾ അവൻ പ്രവർത്തിച്ച അത്ഭുത കൃത്യത്തെക്കുറിച്ച് തീർച്ചയായും മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട് അതിനെ പ്രതിയാണ് ഇന്ന് അനേകം ആളുകൾ ത്രിവേരിയസിലേക്ക് മറ്റു വള്ളങ്ങളിൽ കടന്നു വന്നു അവിടെ യേശുനാഥൻ ഇല്ല എന്നറിഞ്ഞപ്പോൾ യേശുവിനെയും തേടി അവർ വീണ്ടും ഇറങ്ങി തിരിച്ചു അവർക്ക് എവിടെയാണ് പോകേണ്ടത് എന്നറിയില്ല എങ്കിലും യേശുവിനെ അന്വേഷിക്കുവാൻ വേണ്ടി അവർ തയ്യാറായി അങ്ങനെ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവർ ചോദിക്കുന്ന റെപ്പി എപ്പോഴാണ് അങ്ങ് ഇവിടെ എത്തിയത് എന്ന് പ്രിയമലോലി യേശുനാഥൻ്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ പോകുന്നത് ഇവിടെ തങ്ങളുടെ ശാരീരികമായ അഭിലാഷങ്ങൾക്ക് വേണ്ടിയാണ് അവർ യേശുവിനെ തേടി ഇറങ്ങിയത് യേശുവിൻ്റെ അടുത്തെത്തിയപ്പോഴും അവരുടെ മനോഗതകൾ എന്താണെന്ന് തിരിച്ചറിയുന്ന യേശുനാഥൻ അവരോട് പറയുന്നത് എന്താണ് ഞാൻ പ്രവർത്തിച്ച അടയാളങ്ങൾ നിമിത്തം വല്ല മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരാകുവാൻ വേണ്ടിയാണ് ഇവ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് മാത്രമായി നമ്മൾ ഒരിക്കലും ദൈവത്തെ സമീപിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയാണോ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് യേശുവിൻ്റെ അടുക്കിൽ പോയി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഈ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് ആ ജനക്കൂട്ടം യേശുവിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുവാൻ വേണ്ടിയാണ് ആ വചനം സ്വീകരിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ത്യാഗമെടുത്ത് അവർ യേശുവിനോടൊപ്പമായിരുന്നപ്പോൾ അവൻ അവൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്ക് നോക്കി അവർക്ക് വിശക്കുന്നുണ്ട് തീർച്ചയായും അത് തിരിച്ചറിഞ്ഞ യേശുനാഥൻ അവരെ വിശപ്പടക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു അവരെ ആത്മീയമായി വിശപ്പടക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ശാരീരികമായി വിശപ്പടക്കുവാനും യേശുവിനെ പ്രവർത്തിക്കുവാൻ സാധിച്ചെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അത് തന്നെയാണ് യേശുവിൻ്റെ വചനത്തിന് വേണ്ടി കാതോർക്കുക യേശുവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക ആ നിമിഷം തീർച്ചയായും അവൻ നമ്മുടെ മറ്റ് ആവശ്യങ്ങളിലേക്കും അവൻ്റെ കണ്ണുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന് അവൻ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങും അതേസമയം നമ്മുടെ ചിന്തകൾ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറരുത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ സമീപിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറാൻ പാടില്ല മറിച്ച് നമ്മൾ യേശുവിൻ്റെ അടുക്കളയിൽ എത്തുമ്പോൾ ഒരു ആത്മീയമായ വളർച്ചയാണ് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായും കർത്താവിന്റെ സന്നദ്ധയിൽ നമുക്ക് ഉന്നയിക്കാം പക്ഷേ അതായിരിക്കണത് നമ്മുടെ യഥാർത്ഥ ഫോക്കസ് എന്ന് പറയുന്നത് പ്രിയമുള്ളവര് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെതായിട്ട് മാറുക എന്ന ഒരു ചിന്തയുണ്ടാക്കണം ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെതായിട്ട് മാറുവാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാമായി മാറുന്നതിന് വേണ്ടിയാണ് അതിനു വേണ്ടി എനിക്ക് ഈ ലോകത്തിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും എൻ്റെ ഈ ലോക ജീവിതം വളരെ കുറഞ്ഞ സമയത്തേക്കുള്ള ഒന്നാണ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്തെല്ലാം ചെയ്തെടുക്കുവാൻ സാധിക്കും ദൈവത്തിൻ്റെതായിട്ട് മാറുവാൻ അവിടെയാണ് യേശുനാഥൻ അവർക്ക് കൊടുക്കുന്ന കൃത്യമായ മറുപടി നമുക്ക് കാണുവാൻ സാധിക്കുക അവർ ചോദിക്കുന്നതുണ്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് അവരുടെ ആ ചോദ്യം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യേശുനാഥൻ നൽകുന്ന മറുപടി പ്രകാരമായിരുന്നു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക പ്രേമുള്ളവരെ യേശുവിൽ വിശ്വാസമർപ്പിക്കുവാൻ തക്ക വിധം നമ്മൾ ഓരോരുത്തരും വളരെയാണ് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും യേശുദാഥ അതിനുവേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ എപ്രകാരം നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചിലർക്ക് വേദന എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാകില്ല ചിലവർ വേദനയിൽ നിന്ന് കരകയറിയിട്ടുണ്ടാകില്ല അങ്ങനെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും യേശുനാഥ നമ്മോട് പറയുന്നത് എന്താണ് നീ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ എപ്രകാരം ദൈവത്തെ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കും മറ്റുള്ളവരിലേക്ക് നോക്കുകയല്ല മറിച്ച് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് നോക്കിക്കൊണ്ട് ആ അവസ്ഥയിൽ എപ്രകാരം എനിക്ക് ദൈവത്തിൻ്റെ ഇതായിട്ട് മാറുവാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് തീർച്ചയായും യേശുനാഥൻ തൻ്റെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് അതാണ് തീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിനക്ക് എപ്രകാരം ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കും ആ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും പ്രിയമുള്ള ഈ ദൈവികാന്യുനാഥൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കാം കർത്താവേ നിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിന്നിൽ വിശ്വസിക്കുവാനാണ് നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്തത് ദൈവം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചവനാണ് നീ നിന്നെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസം വയ്ക്കുമ്പോൾ കൃത്യമായി ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിച്ചേർക്കാതെ എല്ലാ കാര്യത്തിലും കൃത്യതയോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ വന്ന് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും അങ്ങ് പ്രവർത്തിക്കണമേ ഒരു ഏരിയയിലേക്ക് മാത്രമല്ല മറിച്ച് എൻ്റെ ജീവിതത്തിന് മുഴുവനായും ഞാൻ അങ്ങേക്കനകളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ അങ്ങേറ്റെടുത്ത് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തക്കവിത ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കണമേന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ കർത്താവ് കാരുണ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും അവൻ നമ്മുടെ സകല വളർച്ചയും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ഏരിയയിലും ആത്മീയവും ശാന്തികവും മാനസികമായ വളർച്ച അർത്ഥാവ് ആഗ്രഹിക്കുന്നുണ്ട് സമസ്ത മേഖലകളിലും നമ്മൾ വളരുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ മറക്കാൻ പാടില്ല മറിച്ച് ദൈവമാണ് നമ്മുടെ ഇരുപത്തിരഞ്ച് ജീവിതത്തിൽ പ്രവർത്തിച്ചത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നല്ലവരായ ദൈവം നമ്മ ഏരോരുത്തരെയും സമർദ്ധമായിട്ട് അനുഗ്രഹിച്ചു പ്രർത്താവിനെ നമുക്ക് പ്രത്യേകം നന്ദി പറയാം താവി ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം മുതൽ ഇപ്പോഴും അങ്ങയുടെ കരുണയുടെ മുഖം യേശുനാഥൻ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തരുന്നുണ്ട് ഞങ്ങളുടെ ഇരുപത്തിരഞ്ച് യുവത്തിലേക്ക് ആ പിതാവിൻ്റെ സ്നേഹം പകർന്നു തരുന്നുണ്ട് പിതാവ് എപ്രകാരമാണ് ഞങ്ങളുടെ ഇരുപത്തിരഞ്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അവ വെളിപ്പെടുത്തി തരുന്നുണ്ട് അത് നല്ലവരായ ദൈവത്തിന് പ്രിയുള്ളവരെ നമുക്ക് ഇപ്പത്തേ നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശീർവാദം ഏറ്റുവാന്നു പരിശുദ്ധ പരമമാകരുമേ എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ